ഐ എസ് എല്ലിലെ പത്താം സീസണിൽ ആദ്യ മത്സരം തന്നെ വിവാദത്തോടൊക്കെ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങിപ്പോയ ടീമിനെ തന്നെയാണ് എതിരാളികളായി കിട്ടിയിരിക്കുന്നത്, ബാംഗ്ലൂർ എഫ് സി. ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ആ ഒരു ഹൈപ്പ് എപ്പോഴും നമുക്കുള്ളതാണ്. പക്ഷേ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഡു ഓർ ഡൈ എന്ന് പറയുന്ന പോലെയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു പ്രശ്നം തന്നെയാണ്, കാരണം അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നായിരുന്നു. എഫ് എഫ് ഐയുടെ കോച്ചിന് മേലുള്ള ബാൻ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ആൻഡ് കുറച്ച് കേസുകളും കാര്യങ്ങളും മറ്റ് ഇതും പുറത്ത് നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈൻ അതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വാക്കൗട്ടിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ക്ലബിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കാണുന്നത്. ആൻഡ് ഡ്യൂറന്റ് കപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു, 1-1 സമനിലയിൽ ആ ഒരു മത്സരം പിരിയാണ് ചെയ്തത്. എന്തായാലും ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എഫ് ഐയുടെ ആ ഒരു ബാൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോച്ചിന് വി ഐ പി ഗാലറിയിൽ നിന്ന് കളി കാണാനേ പറ്റുള്ളൂ. എന്തായാലും കോച്ച് അത്രത്തോളം പ്രിപ്പയർഡ് ആണ് ഈ ഒരു മത്സരത്തിലേക്ക്. കാരണം നമ്മുടെ പ്രീ സീസൺ മത്സരം യു എയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോയി, ആ ഒരു 3 മത്സരത്തിലും പുള്ളി വി ഐ പി ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടു എന്നാണ് നമുക്ക് അറിയാനായി സാധിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 4 മത്സരത്തിലേക്കുള്ള പ്രിപ്പറേഷൻ പ്രീ സീസണിൽ തന്നെ തുടങ്ങി എന്നാണ് നമുക്ക് അറിയുന്ന കാര്യം. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏഷ്യൻ കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ടീമുകളിൽ നിന്നും കുറച്ച് താരങ്ങളെ നാഷണൽ ടീമിലേക്ക് കോൾഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ടീമിൽ നിന്നും കെ പി രാഹുലും അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ടിയും ഇവർ രണ്ടുപേരെയും നാഷണൽ സ്ക്വാഡിലേക്ക് ബാംഗ്ലൂർ എഫ് സിയിൽ നിന്ന് നമ്മുടെ സ്വന്തം നായകൻ സുനിൽ ഛേത്രി, ഇന്ത്യൻ ടീമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തൊക്കെയാണെന്ന് ആരും വിചാരിക്കേണ്ട. സുനിൽ ഛേത്രിയും ബ്രൈസ് മിറാണ്ടിയും അതുപോലെ കെ പി രാഹുലും ഇവർ കളിക്കാനുണ്ടാവില്ല. ആൻഡ് ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനെ നമ്മളൊന്ന് ക്വിക്കായിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ മെയിൻ ഗോൾ കീപ്പർ ആയിരുന്നില്ല ഗിൽ ടീം വിട്ടിരിക്കുകയാണ്. പകരക്കാരനായിട്ട് ഇത്തവണ ആരായിരിക്കും മെയിൻ ഗോൾ കീപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരാണുള്ളത്. അതിൽ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കരൺജിത് സിംഗ് തന്നെയാണ്, പുള്ളിയെ ആണ് നമ്മൾ മെയിൻ ഗോൾ കീപ്പറായിട്ട് കാണുന്നത് എന്നതാണ്. പുള്ളിയുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ മെയിനായി നോക്കുന്നത്. ആൻഡ് തൊട്ടുള്ള അടുത്ത ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് സച്ചിൻ സുരേഷിനെയാണ്. പുള്ളിയെ ചിലപ്പോൾ മെയിൻ ഗോൾ കീപ്പിങ്ങിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഗോൾ കീപ്പറായി യൂസ് ചെയ്യാനുള്ള ചാൻസുകളും കൂടുതലാണ്. ഇനി ഡിഫൻസ് നിരയിലേക്ക് വരാം. ജസൽ കാർണേറോ, ഹർമൻജോത് കബ്ര, അങ്ങനെ ഒരുപാട് താരങ്ങൾ നമ്മുടെ ടീമിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ അതിന് പകരക്കാരായി കൊണ്ടുവന്നിട്ടുള്ള താരങ്ങൾ പ്രീതം കോട്ടാലും അതുപോലെ തന്നെ പ്രബീർ ദാസും വളരെ വളരെ ഐ എസ് എല്ലിന് പരിചിതമായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് താരങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ എന്തുകൊണ്ടും ഇവർക്ക് റീപ്ലേസ്മെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇവർക്ക് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രഷർ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കുന്നത്, മിക്ക ആൾക്കാരും പറയുന്നത് സഹലിൻ്റെ ഡിപ്പാർച്ചർ തന്നെയാണ്, എ ടി കെയിലേക്ക് പോയി അതിന് പകരം ഡിഫൻസിലേക്കാണ് പ്ലെയറിനെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഡേസ് കെ സക്കായി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങളും ആയിക്കോട്ടെ, വളരെ എല്ലാ ലീഗുകളിലും കളിച്ച് എക്സ്പീരിയൻസുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന ഫോർവേഡ് ക്വാമെ പെപ്ര, ഈ ഒരു താരത്തെ നമ്മൾ എത്ര രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കണം. അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ ജീക്സൺ സിംഗ്, അതുപോലെയുള്ള താരങ്ങൾ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ അവർ ഐ എസ് എല്ലിനെ സമീപിച്ചിട്ടുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് അവർ യൂസ് ചെയ്യുക എന്നത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ഡൈമണ്ടക്കോസ് പരിക്കിൻ്റെ പിടിയിലായിരുന്നു, പുള്ളി ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട്, ട്രെയിനിങ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാനായി സാധിച്ചത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് പുള്ളിയെ ഇറക്കുമോ എന്നുള്ളത്, ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഒരു ലൈനപ്പ് പ്രിഡിക്ഷനാണ്, ഇതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം. എന്തായാലും എൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 4-4-2 എന്നുള്ള ആ ഒരു ഫോർമേഷൻ യൂസ് ചെയ്യാനാണ് കൂടുതലും ചാൻസ് എന്നാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ.
ആദ്യം ഗോൾ കീപ്പിംഗിലേക്ക് വരികയാണെങ്കിൽ കരൺജിത് സിംഗിനെയാണ് ഞാൻ ഗോൾ കീപ്പറായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫൻസ് നിലയിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് ബാക്കിലേക്ക് പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കിലേക്ക് പ്രബീർ ദാസിനെയാണ്, സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ ഹോർമിപ്പാവും ലെസ്കോവിച്ചും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അഡ്രിയാൻ ലൂണ, ജീസൻ സിംഗ്, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലായിക്കൊണ്ട് ഡൈസ്കെ സക്കായി, ലെഫ്റ്റ് വിങ്ങിലേക്ക് സൗരവ് മണ്ടേലിനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം ഇഷാൻ പണ്ഡിത്തും അതുപോലെ തന്നെ ദിമിത്രോസ് ഡൈമണ്ടക്കോസിന് പരിക്കായതുകൊണ്ട് തന്നെയാണ്, പരിക്കിൽ നിന്നും പുള്ളി ക്യാമ്പിലേക്ക് അവസാനമായി ജോയിൻ ചെയ്തതുകൊണ്ടും ഞാൻ പുള്ളിക്ക് റീപ്ലേസ്മെൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ ഗാനൻ സ്ട്രൈക്കറായിട്ടുള്ള ക്വാമെ പെപ്രയെ സ്ട്രൈക്കിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ക്വാമെ പെപ്രയ്ക്ക് ആദ്യ മത്സരത്തിൽ തന്നെ അവസരം നൽകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ലൈനപ്പിൽ നിന്നും നിങ്ങൾക്ക് ആരെയും മാറ്റി വേറെ പ്ലെയേഴ്സിനെ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സോ സൈനിങ് ഔട്ട്.